നമസ്കാരം. കർണാടകയിൽ ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ എംപിയും സിനിമാ താരവുമായ സുരേഷ് ഗോപി. ബി ജെ പി ഇന്ത്യ എന്ന് പറയുന്നത് പോലെയാണ് ബി ജെ പി കർണാടക എന്ന് പറയുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ബി ജെ പിക്ക് 124 സീറ്റ് ലഭിക്കുമെന്നാണ് സുരേഷ് ഗോപി പ്രവചിക്കുന്നത്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മാറുമെന്നും 124 സീറ്റ് ബി ജെ പി നേടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര ഭരണത്തിലൂടെ ലഭിച്ച നേട്ടങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടണമെന്നും ബി ജെ പിക്ക് വർഗീയത പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും പറയുന്നു. കോൺഗ്രസും മാർക്സിസ്റ്റുമാണ് വർഗീയത പരത്തി, അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നതെന്നും സുരേഷ് ഗോപി കർണാടകത്തിലെത്തി പറഞ്ഞിരുന്നു. അതായത് ദസരഹള്ളി നിയമസഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി എസ് മുനിരാജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് സിനിമാ താരം നമ്മുടെ മുൻ ബി ജെ പി എം പി കൂടിയായ സുരേഷ് ഗോപി കർണാടകത്തിലെത്തിയത്. ഈ വേളയിലാണ് ദസരഹള്ളിയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അതായത് ബി ജെ പിക്ക് 124 സീറ്റുകൾ കർണാടകയിൽ ലഭിക്കും. ബി ജെ പി കർണാടകയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നും പറയുന്നു. പക്ഷേ ഇതിന് പ്രവർത്തകർ കൃത്യമായി ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഉൾപ്പെടെ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇത് മുൻപും കർണാടകയിലെ ബൂത്ത് ഏജന്റുമാരുമായി മോദി നടത്തിയ സംവാദത്തിലും അദ്ദേഹം പറഞ്ഞിരുന്നു. എല്ലാ വീടുകളും സന്ദർശിക്കണം, ഓരോ വീട്ടിലും ഒരു മണിക്കൂർ ചെലവഴിച്ച് ഒരു ഡയറിയിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ വേണം. അവിടെ എത്തി ജനങ്ങളുമായി ഓരോ വീട്ടിലും ഒരു മണിക്കൂറെങ്കിലും സമയം ചെലവഴിച്ച് ജനങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ മുതിർന്നവരുടെ അനുഗ്രഹം നേടണം. ഇത്തരം നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ബൂത്ത് ഏജന്റുമാർക്ക് നൽകിയിരുന്നു. ഇത്തരം ചെറിയ കാര്യങ്ങളാണ്, ഒരു കൃത്യമായ ഓർഗനൈസ് ചെയ്ത കൃത്യമായി സംഘടിപ്പിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മുതിർന്ന ആളുകളുടെ അനുഗ്രഹം തേടുക, അതുപോലെ പദ്ധതികളെ കുറിച്ച് ജനങ്ങൾക്ക് ബോധവാന്മാരാക്കി കൊടുക്കുക, വരും സർക്കാർ വന്നാൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത്തരം ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ വിജയം ഉറപ്പായും കൂടെ ഉണ്ടാവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിലെ ബൂത്ത് ഏജന്റുമാരുമായി സംവദിക്കവെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും പറയുന്നത് ബി ജെ പി തന്നെ കർണാടകയിൽ ഭരണ തുടർച്ച നേടും, കോൺഗ്രസിനെയോ മാർക്സിസ്റ്റിനെയോ പോലെ വർഗീയത പരത്തി വോട്ട് പിടിക്കേണ്ട ആവശ്യം ബി ജെ പിക്കില്ല. ബി ജെ പിയുടെ മുഖമെന്ന് പറയുന്നത് തന്നെ വികസനമാണ്, വികസനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബി ജെ പി കർണാടകത്തിൽ വോട്ട് നേടുന്നതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും താരപ്രചാരകരുടെ ഇടയിലേക്കാണ് സുരേഷ് ഗോപിയും കർണാടകത്തിൽ എത്തിയത്. ഇതിനു മുമ്പ് ബി ജെ പിക്ക് വേണ്ടി കിച്ച സുദീപ് അടക്കമുള്ള താരങ്ങൾ രംഗത്തിറങ്ങിയിരുന്നു. താരപ്രചരണമാണ് ഇപ്പോൾ കർണാടകയിൽ കൊടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി എസ് മുനിരാജുവിന് വേണ്ടി അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങിയത്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സ്റ്റാറായി താരമായി ഇറങ്ങിയത്. ഈ വേളയിലാണ് ഇദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അതായത് കർണാടകയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മാറും, മികച്ച ഭൂരിപക്ഷത്തോടെ തന്നെ ബി ജെ പി കർണാടകം പിടിക്കും എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.